നമസ്കാരം. ഓ മൈ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം സബു. എന്തോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇപ്പോൾ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി നടക്കുന്നുണ്ട്. അതെ. അപ്പോൾ അതിനകത്തൊരു പ്രോഡക്റ്റുകൾ നമ്മൾ വീടുകളിൽ കൊണ്ട് മാർക്കറ്റ് ചെയ്യുക, അതിനെ അതിൻ്റെ കാശ് കിട്ടുക, അതിനുള്ള കമ്മീഷൻ കിട്ടുക, അങ്ങനെയൊക്കെയാണ്. അതെ, വീടുകൾ തോറും പോകും. ചിലപ്പം ചില വ്യക്തികളുടെ ഓഫീസിൽ പോയി മാർക്കറ്റ് ചെയ്യും. അങ്ങനെ അതിപ്പം സർവ്വസാധാരണമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് പോകുന്നത്. അതെ അതെ, ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അങ്ങനത്തെ സംഭവമാണ്. ഇങ്ങനെ എം എൽ എം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ഒരു വീട്ടിലേക്ക്, അതായത് പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് വരിക. ഈ വീട്ടിലുള്ള അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പണക്കാരനാണ്, എക്സ് മിലിറ്ററി ഒക്കെ. പുള്ളിക്ക് കണ്ണും കണ്ടുകൂടാ, വ്യക്തമായിട്ട് ചെവിയും കേട്ടുകൂടാ. എന്നാൽ ഇത് മുതലാക്കി ഇതിനെ യൂട്ടിലൈസ് ചെയ്ത് പുള്ളിയുടെ പൈസ തട്ടിയെടുക്കാനായിട്ട് ഒരു കാര്യസ്ഥനും കൂടെ ഉണ്ട്. ഇവിടെ അതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഇന്നത്തെ ഓ മൈ ഗോഡിന്റെ നമ്മുടെ അതിഥി വരുന്നത്. ഓ, അത് ശരി. ആ, അപ്പോൾ അതിഥി വന്നിട്ട് പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കും, ഏത് തരത്തിൽ വിൽക്കും, എന്തൊക്കെ ആയി തീരും എന്നുള്ളത് കണ്ടു നോക്കാം. ശരിയാ, കണ്ടു നോക്കാം. വിശദമായിട്ട് പറഞ്ഞോളൂ. പിന്നെ നമുക്ക് ഇത് റേറ്റൊക്കെ എനിക്കും കൂടെ കിട്ടണം, ആ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വേണം. ഇപ്പൊ 500 രൂപയുടെ സാധനം ഞാൻ 1000 രൂപ പറയുള്ളൂ. കൂട്ടി പറഞ്ഞ പോലെ കുഴപ്പമൊന്നുമില്ല. കണ്ണും വലുതായിട്ട് കണ്ണ് കണ്ടുകൂടെ തന്നെ പറയാം. ഒരു കാര്യം പറയാം, അപ്പൊ ഇത് നമുക്ക് അവര് കൊടുക്കുന്ന പ്രൈസ് നമുക്ക് കൊടുക്കാം, എന്നിട്ട് നമുക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ ചേട്ടന് ആവശ്യമില്ല. ഫാത്തിമ പറഞ്ഞ ആളാണ് വന്നേക്കുന്നത്. മണിയുടെ അല്ലേ? അയ്യോ, മണിയുടെ അല്ല, ഹരി 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 ഹരി. ഇവിടെ 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 ഇവിടെ. അത് തന്നെ പുരുഷനാണോ? സ്ത്രീ സ്ത്രീ ഫീമെയിൽ. അയ്യോ, ഫീമെയിൽ. ഇമെയിലാ? ഇമെയിൽ ഇമെയിൽ അല്ല, ഫീമെയിൽ. ഫിഷർമാൻ. പാത്തിമേരെ കമ്പനി. പാത്തിമേരെ കമ്പനി അവ ഇപ്പോഴും കൂടെ ഉണ്ടാവും അവിടെ. അയ്യോ, ആ പയ്യനല്ല, അന്ന് കണ്ടുന്ന പയ്യനല്ല, അത് വീട്ടുകാരെ. മോളെ മോളെ പ്രായമുണ്ട്, അമേരിക്കയിലുള്ള മോളില്ലേ. ആ, ഭാര്യയുടെ പൈസ ഉണ്ട് അല്ലേ? ഭാര്യയുടെ പൈസ അല്ല, മോളെ പ്രായേ ഉള്ളൂ. അപ്പോഴ് കൊറേ സാധനങ്ങൾ വിൽക്കാനായിട്ട് ഉണ്ട്, കൊറേ സാധനങ്ങൾ ഉണ്ട്. വില ഭയങ്കര കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റി സാധനം. കാത് പോകും, കേക്കാം. അയ്യോ, ഒരു വണ്ട് മുഴങ്ങും പോലെ ഒരു മുഴക്ക അത്ര നേരം. ഓ ഓ, ഷേവിംഗ് ക്രീം ഉണ്ട്. ഷേവിംഗ് ക്രീം ഉണ്ട്. അതെവിടെയാ? ഷേവിംഗ് ക്രീം ഉണ്ട്. ഷേവിംഗ് ക്രീം ഉണ്ട്. എന്താ ഷേവിംഗ്? ഷേവിംഗ് ക്രീം ഉണ്ട്. ഷേവിംഗ് ക്രീം. എണ്ണയ്ക്ക് വരെ തേക്കണോ അല്ലേ? അതുപോലെ മെന്നിന്റെ അതിന് 890. 1200 രൂപ കുഴപ്പമില്ല. 1200 രൂപ കുഴപ്പമില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല. പിന്നെ ഫേസ് വാഷ്. ഫേസ് വാഷ്. ഓ, കാലിന്റെ അടിയിൽ തേക്കണ എണ്ണ. പിന്നെ മുഖത്തിന്റെ അടിയിൽ തേക്കുന്നത്. എനിക്ക് എനിക്കറിയാം, നീ പറയണ്ട. സോപ്പ് ഉപയോഗിക്കണ്ട, അതിന് പകരം ഫേസ് വാഷ് ഉപയോഗിച്ചാ മതി. പിന്നെ ബാത്തിൽ ഒഴിച്ച് കുളിക്കണ സോപ്പ് ഉണ്ടാന്ന് നോക്കി. ബാത്തിൽ അല്ല, ഡ്രബ്ബില്. ഓ, അതൊന്നും വേണ്ട, അതൊന്നും കൊടുക്കണ്ട, അതിനുള്ള യോഗ്യതയൊന്നുമില്ല.
റബ്ബർ ജെല്ലി ഉണ്ടോ? ഷവർ ജെല്ലി ഉണ്ട്. ആ റബ്ബർ ജെല്ലി ഉണ്ടെന്ന് രണ്ടു പേരും കിലോ വാച്ച്. ജെല്ലി റബ്ബർ ജെല്ലി അല്ല. പിന്നെ ബാത്ത് ടബിൽ ഉപയോഗിക്കുന്ന ബാത്ത് ടബിൽ ഉപയോഗിക്കുന്നില്ലേ? വയലാർ പറഞ്ഞില്ലേ? മുഖത്തെടുത്ത പൗഡർ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന പട്ടി ചത്തുപോയി, അല്ലെങ്കിൽ അതിന് മാച്ചിടായിരുന്നു. ആ പൗഡർ ഉണ്ടല്ലേ? ഡോഗ് പൗഡർ. ഡോഗ് പൗഡർ അല്ല, പിന്നെ മെൻസിനുള്ള പൗഡർ, ആണുങ്ങൾക്കുള്ള പൗഡർ. അതിന്റെ പൗഡർ അത് വെലോസിറ്റി കമ്പനി പൗഡർ ആണ്. കമ്പനി പൗഡർ. അപ്പൊ അവിടെ ആവശ്യമുള്ള സാധനം പറഞ്ഞാൽ മതി. പക്ഷെ അത് വില എണ്ണായിരത്തി അമ്പത് രൂപ ഉണ്ട്. 8,500 തരാന്ന് പറഞ്ഞിരിക്കുന്നു. 9,500 കുഴപ്പമില്ല. 10,500 അരി നമുക്ക് ഒരു 10-15 kilo അവനടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആക്കണ്ട. 50 ആക്കാം. അതിന്റെ ഇതിനകത്ത് ഓരോ മുറിക്കത്ത് ഓരോ ടോയ്ലറ്റ് ഇല്ലേ? കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യും. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്ത് കൊളസ്ട്രോൾ. അതുപോലെ ഇന്റലക്ട് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടനെ പല്ല് തേച്ചിട്ട് 2 ഗുളിക കഴിക്കണം. അപ്പൊ ഇനി ചോറ് കഴിക്കണ്ട, ഗുളി കഴിച്ചാ മതി. അതാണോ? വെള്ളമൊക്കെ കൊടുത്ത് വിട്. ഉടുപ്പിലെയും തറയിലെയും പല്ലിലെയും കറ പോവും. എത്ര രൂപ? തൊള്ളായിരം രൂപയേ ഉള്ളൂ. നീ എന്നെ പറയാതെ എത്ര? 900. 9,000. 9. 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 9
മൊബൈൽ എടുത്ത് കാൽക്കുലേറ്റർ എത്ര കൂട്ടും എനിക്ക് എത്ര രാവിലെ എണീറ്റ ഉടനെ പല്ല് തേച്ച ഉടനെ വെറും വയറ്റിലൊരു ജ്യൂസ് ഉണ്ട്, ആ നോനി ജ്യൂസ് കുടിക്കുക. അത് കഴിഞ്ഞിട്ടേ, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ചായ എന്താണേലും കുടിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ വയറെല്ലാം നല്ല ശുദ്ധമാക്കും. അത് കുടിക്കരുത്. അതിനു മുമ്പേ നോനി ജ്യൂസ് കുടിക്കുക. എന്താ ജ്യൂസ്? നോനി ജ്യൂസ്. മോനിയുടെ ജ്യൂസാ? നോനി ജ്യൂസ്. ഓ, മോനി കമ്പനിയുടെ പേരാ? അതെ, മോനി ജ്യൂസ്. അതെ. ടോയ്ലറ്റിൽ പോവാതിരിക്കാൻ വല്ല മാർഗം ഉണ്ടാ? അതിനുള്ള ഗുളിക വല്ലതും ഉണ്ടാ? ഇല്ല. അതിപ്പോ എപ്പോഴും എപ്പോഴും പോവാനുള്ള വലിയ പാടാ. അതിന് ഞാൻ നോക്കിയിട്ട് ഞാൻ ഇവിടെ ചേട്ടനോട് പറഞ്ഞേക്കാം. ഓക്കെ, നാളെ വരുമ്പോ പറയാം. ഓക്കെ, അപ്പൊ നോനി ജ്യൂസ് എടുക്കാണ്. കൂടുതൽ എടുത്തോ കേട്ടാ. അപ്പൊ വീട് എവിടെ? എന്റെ വീടാ, പഴവീട്. പുതുക്കിയില്ലേ അത് ഇതുവരെ? ആ, പുതുക്കാ ഇതോടെ. ഓരോ നമുക്കിപ്പോ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചു? ടോയ്ലറ്റ് ക്ലീനർ വാങ്ങിച്ച്, കറ പോകുന്ന സാധനം വാങ്ങിച്ച്, ഫേസ് വാഷ് വാങ്ങിച്ച്, ഫേസ് ക്രീം വാങ്ങിച്ച്, പിന്നെ ക്രീം ഉണ്ട്, ഷവർ ജെൽ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടെ എത്രയായി?
2,000,000 ആ കമ്പ്യൂട്ടറിലെ അതിനകത്ത് ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് നോക്ക്. ആ കുട്ടിയുടെ പേരില് ഞാൻ കൊടുത്തോളാം. ആ കുട്ടിയുടെ പേരിൽ കൊടുത്ത ബാങ്ക് പോണ്ടേ, വലിയ പാടില്ല. കുട്ടി ബസ് വലിയ പോവുകയും ചെയ്യും. ചെക്ക് കൊണ്ട് തലേ ചെന്നിട്ട് പോണ്ടല്ല, കൈ കൊണ്ട് പോകില്ല. അത് വല്ല കളയോ എല്ലാം ചെയ്തോ, എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കൊണ്ടുപോയി എന്റെ പേരിലാക്കി തന്നാ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഞാൻ ഇടയെ കൊണ്ടുവരാം. അത് വേണ്ട, കണ്ട എന്റെ പേരിൽ തന്നെ എഴുതിക്കൊണ്ടാണ്. എന്റെ പേര് തന്നാ മതി, മാറിക്കൊണ്ടു വരാം. എന്റെ പേര് തന്നാ മതി. സുനിതയുടെ പേര് തന്നാ മതി. നീ ഇതിന്റെ ഇടയിൽ നിന്നുണ്ട്, അവന് 5 പൈസ കൊടുക്കണ്ട. അവന് മറ്റേ ശമ്പളമൊക്കെ ഉണ്ട്. നിങ്ങള് പൈസ നിങ്ങൾ തന്നെ വാങ്ങിച്ചെടുത്തോ കേട്ടാ. എനിക്ക് നിങ്ങളെ 1 രൂപ എനിക്ക് വേണ്ട. നീ 1,56 എനിക്ക് എഴുതിക്കോ. 41 അക്കൗണ്ട് നമ്പർ പറയണ്ട. അക്കൗണ്ട് നമ്പർ 41 ഞാൻ എഴുതി തരാം. ഞാൻ എഴുതി തരാം. പെണ്ണുങ്ങളിങ്ങനെ പിടിക്കല്ലേ ചേട്ടാ. പെണ്ണുങ്ങളല്ല, സാറിന്റെ ജോലിക്കാരൻ തന്നെയാ. ടോട്ടൽ ഇപ്പൊ എത്ര? 400 രൂപ. എത്ര വന്ന്? 900 അല്ല, 924 6,000 രൂപ കൂടുതൽ തരാൻ പറ്റില്ല. കാരണം എനിക്ക് വേറെ സ്ഥലങ്ങൾ വാങ്ങിക്കാണ്ട് ഞാൻ എന്തെല്ലാം ആയിട്ടെന്ന് അറിയാമോ. ബാക്കി പൈസ ഞാൻ ഇടക്കിടക്ക് തരാം. ഇതിന്റെ പലിശ എടുത്തിട്ട് മനുഷ്യനെ പറ്റിച്ചിട്ട് ഞങ്ങൾക്ക് 6,000 രൂപ. അപ്പൊ എന്താ ചേട്ടന് 1.5 ലക്ഷം രൂപ? ഞങ്ങൾക്കും പ്രാരാബ്ധങ്ങളുണ്ട്. എനിക്ക് വളരെ കടുത്ത പ്രാരാബ്ദം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് 2 ലക്ഷത്തിലേ ഞാൻ ഇപ്പം വേണമെങ്കിൽ ഞാൻ 6 രൂപ തരാം. 6,000 രൂപ എന്റെ ബാങ്ക് രണ്ടു മൂന്ന് വേണം. ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. 50 രൂപ അങ്ങോട്ട് തരാം. ഞാൻ സാധനം വേണ്ട. 50 രൂപ അങ്ങോട്ട് തരാം. ചാവ് പോയാ? ഇല്ല, പോണോ? വേണ്ട. എന്തരായി കച്ചവടം? കച്ചവടം ഒന്നും ആയില്ല മോളെ. സാധനം കിട്ടൂല. 2 ലക്ഷത്തി എത്ര തരണം പറഞ്ഞ? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ ഞാൻ മോളിൽ പോയിട്ട് വരാം. ഇവിടെ ചാവി ഇരിക്കണോ? ചാവി ഒന്നും ഇല്ല. ആ പുളിക്കാരൻ എടുത്തോണ്ട് പോയി മോളിലോട്ട്. അന്നൊന്ന് വിളിക്ക് ചേട്ടാ. വിളിക്കാം. ചാവി എവിടെ വരുന്നേ? ചാവി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനേ നിന്റെ കയ്യിൽ നിന്നാ ശരിയല്ല. അല്ല, പൈസ എടുത്ത് കൊടുത്ത് 2 ലക്ഷം രൂപ റെഡി ക്യാഷ് കൊടുത്ത്. ഇങ്ങനൊരു ഷുഗറിന്റെ മരുന്ന് കഴിക്കാൻ സമയം നിങ്ങൾ പോയിട്ട് പിന്നീട് വന്നാൽ വലിയ കാര്യമില്ല. ഞങ്ങൾക്ക് പൈസ തന്നിട്ടില്ല. ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകരുത്. ഞങ്ങൾക്ക് പൈസ തന്നിട്ടില്ല. അയാളുടെ കയ്യിലാ പൈസ. അയാൾ ഞങ്ങളുടെ പേരും പറഞ്ഞ് പൈസ മേടിക്കാൻ ഞങ്ങൾക്ക് പ്രശ്നമാവും. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇത് പ്രശ്നമാവും. പറ്റില്ല. നിങ്ങൾ എത്ര രൂപ? ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. ആ, ഇത് വാങ്ങിച്ചില്ല. ഇല്ല.
പിന്നെ ഞങ്ങൾ ഇതുപോലെ ആന്റി വൈറ്റിങ്ങിന് വന്നതാണ്. ഞങ്ങൾ 2 ലക്ഷം രൂപ പുള്ളിയുടെ ചെക്ക് ഒപ്പിട്ട് എടുത്തു. ഞങ്ങള് ഞങ്ങൾ ആവശ്യമില്ലാത്ത ഞങ്ങൾക്ക് പ്രശ്നം കൊടുത്തോളാൻ പറഞ്ഞാടി, ഒരു പ്രശ്നമില്ല. ചേട്ടാ വിളിച്ച മര്യാദക്ക ഞങ്ങള് അപ്പൊ ഞങ്ങളോട് ആ കമ്പനി കാണിക്കുന്ന ഞങ്ങൾ ഇല്ലാത്ത പ്രശ്നത്തിന് വന്ന ഞങ്ങള് അപ്പൊ ഞാൻ 15 രൂപ തരുള്ളൂ. ആ 15 രൂപ നേരത്തെ ഒന്നും തരണ്ട, ആർക്കാർക്കൊന്നും വേണ്ട. ഞങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കാതെ പോവാ. എന്ത് ചെയ്യും സംസാരിക്കും? എന്ത് ചെയ്യും? അടിച്ചു എന്ത് വിചാരിച്ച് പെണ്ണുങ്ങളാന്ന് പറഞ്ഞു പറ്റിക്കാന്ന് വിചാരിച്ച ഞാൻ ഒന്നും പറ്റിട്ടില്ല. നിങ്ങള് എത്ര രൂപയുടെ സാധനം കൊണ്ടുവന്നേ? നാളെ സാധനം കൊണ്ടുവരുത്തോ? ഇപ്പൊ എത്ര രൂപയ്ക്ക്? 2 രൂപ. 2 ലക്ഷം രൂപ? എനിക്ക് തന്നെ എത്ര രൂപയ്ക്ക് തന്നു? 2 ലക്ഷം രൂപയ്ക്ക് തന്നു. 2 ലക്ഷം രൂപയ്ക്ക് എന്തൊക്കെയാണ് സാധനം എനിക്ക് കേൾക്കണം? ടോയ്ലറ്റ് ക്ലീനർ, പിന്നെ ഫേസ് വാഷ്, ഷവർ ജെല്ല്, ഗുളിക ഉണ്ട്, തവിടവെണ്ണ ഉണ്ട്, പിന്നെ ക്ലെൻസർ ഉണ്ട്, പിന്നെ കറവോന്ന് സാധനമുണ്ട്, തവിടെണ്ണ ഉണ്ട്, ഗുളിക ഉണ്ട്, മറ്റേ കൊളസ്ട്രോളിന് ഇതാക്കുന്ന ഗുളിക ഉണ്ട്. എല്ലാം കൂടെ 10 എണ്ണം കാണും അല്ലേ? എല്ലാം കാണും. 10 എണ്ണത്തിന് കൂടുതൽ വേണം. 10 എണ്ണത്തിന് 2 ലക്ഷം രൂപ? എല്ലാം കൂടെ കൂടി പോലും 10,000 രൂപ കൂടുതൽ വരുമോ? 10,000 രൂപ കൂടുതൽ വരും. 10,000 രൂപ അപ്പൊ 2 ലക്ഷം രൂപ എന്റെ പറ്റിച്ചോണ്ട് പോയേ പറ്റും? പറ്റിച്ചോണ്ട് പോകുന്നില്ല. പിന്നെ എങ്ങനെയാ? ഞാനത് നാളെ ബില്ല് കൊണ്ട് തന്നാ പറയാം. ബില്ല 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ബില്ല് കൊണ്ടുവരാൻ പറ്റും? ബില്ല് കൊണ്ടുവരാം. പക്ഷെ എന്നെ പോലുള്ള ഒരു അന്തരെ പറ്റിക്കാൻ പറ്റുമോ? അന്തനല്ല, എനിക്ക് ഇടയ്ക്ക് കണ്ണും കാണുന്നതൊക്കെ കാണാം. നിങ്ങളൊക്കെ എല്ലാം കൂടെ എന്നെ ചേർന്ന് പറ്റിക്കാണോ? അല്ല. പിന്നെ പറ്റിക്കുന്ന ഞങ്ങളല്ല. പിന്നെ ആരാ? ആ ചേട്ടൻ. ദൈവം എന്ന് പറഞ്ഞൊരാൾ മുകളിലുണ്ട്, അത് ഓർക്കണം. മനസ്സിലായോ? ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നോക്കുക. ഇത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം. നീ പോടാ, എന്തു അടിയെ കാടി. ഒരുപാട് പേര്, ഒരുപാട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മളിതേപോലെ ഓരോ പ്രോഡക്റ്റുകളായിട്ട് ഓരോ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഓർഡർ എടുത്തിട്ട് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനങ്ങളായിരിക്കും. എങ്കിലും നമ്മൾ ഓർഡർ കൂടുതൽ പിടിക്കുന്നതനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ? അതാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ വന്നു. നിങ്ങൾക്കിപ്പോൾ 5 രൂപ കിട്ടണമെങ്കിൽ എനിക്ക് 5 രൂപ കിട്ടണമെന്നുള്ള ലെവലിൽ ഇങ്ങനെ ഒരു മീഡിയേറ്ററായിട്ട് ഒരാൾ വന്നു. അത് നമ്മളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ യാദർച്ഛികമായി കാശ് ആരായാലും, ഇപ്പോൾ ഞാനായാലും ശരി, കാശ് എവിടെന്നെങ്കിലും കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടിയാൽ നമുക്ക് ഒരു ഹെൽപ്പാണ് എന്നുള്ള ലെവലിലാണ് സുനിത ഇതുമായിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടിയത് അല്ലേ? അല്ലല്ല, സത്യസന്ധത ഉണ്ടായിരുന്നു, ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണോ ശരിയല്ലേ എന്നുള്ള ഒരു സംഭവം. ഇത്തരം കാര്യങ്ങളിൽ ചിലർക്ക് ഒരു ഇതുണ്ടാവും, എന്താറിയാമോ, മനസ്സിനെ ഇട്ട് ഇളക്കി ഇളക്കി എന്നെ പോലൊരു കഥാപാത്രം ഇളക്കി, അത് കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല, പ്രശ്നമില്ല, പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കലി നമ്മളെ പ്രോഡക്റ്റ് വിൽക്കുകയും വേണം, നമുക്കൊരു ലാഭം അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ? എന്ത് പറയുന്നു, ഇങ്ങനെ ഒരു സെയിൽസിന് പോയാൽ ഇങ്ങനെ കിട്ടിയാലുള്ള ഒരു അനുഭവം എന്താ? ആദ്യത്തെ അനുഭവം അല്ലേ? ആദ്യത്തെ അനുഭവം. അപ്പൊ എന്താണ് ഇപ്പം? ഇനി ഒരു അനുഭവം വേണ്ട. വേണ്ട. അപ്പൊ ഇനി സെയിൽസിന് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വേണ്ട. ശരി, എന്തായാലും കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. കെന്നഡി ടെക്സ്റ്റൈൽ കോലഞ്ചേരി നൽകുന്ന സമ്മാനം വളരെ സന്തോഷവും സ്വീകരിക്കുക. വൈവിധ്യ ബ്യൂട്ടി വെയർ നൽകുന്ന സമ്മാനം. മഹിമ ജ്വല്ലറി ആൻഡ് ഡയമണ്ട് കളക്ഷൻസ് നൽകുന്ന സമ്മാനം. വിസ്മയ കളക്ഷൻസ് നൽകുന്ന സമ്മാനം. ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി ആൻഡ് ആലുവ നൽകുന്ന സമ്മാനം. സ്വപ്നസുന്ദരമായ സുഗന്ധിരയ്ക്ക് ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. പെറ്റൽസ് അങ്കമാലി നൽകുന്ന സമ്മാനം.
അപ്പോ ഇതുപോലുള്ള പ്രോഡക്റ്റുകളും പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഓ മൈ ഗോഡ്.